ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വാസ്തുശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമാണ് നമ്മളിൽ പലരും കൊടുക്കുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ പലപ്പോഴും അത് നമ്മളിൽ കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. വാസ്തു അനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ സൂര്യാസ്തമയത്തിന് ശേഷം ചെയ്യരുത്, കാരണം അത് നമ്മളിൽ അല്പം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. വാസ്തുപ്രകാരം സൂര്യാസ്തമയത്തിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ചില ജോലികൾ സൂര്യാസ്തമയത്തിന് ശേഷവും ചില ജോലികൾ സൂര്യാസ്തമയത്തിന് മുൻപും ചെയ്യുന്നതാണ് മികച്ചത്. കാരണം സൂര്യാസ്തമയത്തിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്യുന്നത് വീട്ടിൽ ഐശ്വര്യക്കേട് ഉണ്ടാക്കുന്നുണ്ട്. ജോലികളനുസരിച്ച് ചിലത് ചെയ്യാൻ പാടില്ല, ചിലത് ചെയ്യേണ്ടതാണ്. ഇവ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൂര്യാസ്തമയത്തിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്താൽ ജ്യോതിഷപ്രകാരം വീട്ടിൽ ജ്യേഷ്ഠ ഭഗവതി കയറി വരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം ചെയ്യാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തേതാണ് നഖവും മുടി മുറിക്കലും. നഖം മുറിക്കലും മുടി മുറിക്കലും ഒരിക്കലും സൂര്യാസ്തമയത്തിന് ശേഷം പാടില്ല, കാരണം ഇത് ചെയ്യുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ശീലങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ കടബാധ്യതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പുരുഷന്മാർ ഒരിക്കലും വൈകുന്നേരത്തിന് ശേഷം ഷേവ് ചെയ്യാനും പാടില്ല, ഇതും നെഗറ്റീവ് ഫലമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് യഥാർത്ഥ കാരണം സൂര്യാസ്തമയത്തിന് ഇരുട്ടായതിനാൽ നഖം മുറിക്കുമ്പോഴും മറ്റും കൈ മുറിയുന്നു എങ്ങനെയുള്ളൊരു സാധ്യതയും കൂടെ കണക്കിലെടുക്കുന്നുണ്ട്. അടുത്തത് ചെടി നനയ്ക്കുന്നത്. പലരും വൈകുന്നേരങ്ങൾ ചെടി നനയ്ക്കുന്നവരുണ്ട്. എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം ചെടി നനയ്ക്കാൻ തോന്നുന്നുവെങ്കിൽ അത് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം മരങ്ങളും ചെടികളും എല്ലാം സൂര്യാസ്തമയത്തിന് ശേഷം ഉറങ്ങുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ചെടി നനയ്ക്കുമ്പോൾ ഒരു കാരണവശാലും സൂര്യാസ്തമയത്തിന് ശേഷം വെള്ളമൊഴിക്കരുത്, അത് നമ്മളിൽ നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. അടുത്തതാണ് അലക്കുന്നത്. പലർക്കും അലക്കുന്നതിന് സമയം കിട്ടുന്നത് വൈകുന്നേരമാണ്. എന്നാൽ ഇത് ഇനി മുന്നോട്ട് തുടരുന്നത് ദോഷമാണെന്ന് മനസ്സിലാക്കുക, കാരണം ഇത് നമ്മളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട്. അലക്കുന്നതും ഉണക്കുന്നതും എല്ലാം അല്പം ശ്രദ്ധിച്ചു വേണം, കാരണം ഇത് നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും വീട്ടിലെ മുതിർന്ന അംഗത്തെ അസുഖങ്ങൾ പിടാതെ പിന്തുടരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് സൂര്യാസ്തമയത്തിന് ശേഷം തുണി അലക്കുന്നത് ഒഴിവാക്കുക. അടുത്തത് ചൂലെടുത്ത് തൂത്തുവാരുന്നത്. വീട് തൂത്തുവാരേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അത് വൈകുന്നേരം ചെയ്യുന്നത് അല്പം സൂക്ഷിച്ചു വേണം, കാരണം സൂര്യാസ്തമയത്തിന് ശേഷം വീട് വൃത്തിയാക്കുമ്പോൾ അവിടേക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇനി ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് പണ്ടുള്ള വീടുകളിൽ കറണ്ടും മറ്റും ഉണ്ടാവണേ എന്നില്ല, അതുകൊണ്ട് സന്ധ്യയ്ക്ക് വൃത്തിയാക്കുമ്പോൾ വീട് വൃത്തിയാവാത്തതായിരിക്കാം കാരണം. അടുത്തത് സൂര്യാസ്തമയത്തിന് ശേഷം ഉറങ്ങുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷം ഉറങ്ങുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം, കാരണം ഈ സമയത്ത് ഉറങ്ങുന്നത് നമ്മളിൽ മോശം ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇത് നെഗറ്റീവ് എനർജിയെ നമ്മളിലേക്ക് ആകർഷിക്കുകയും ഊർജമില്ലായ്മയും ഉണർവില്ലായ്മയും എല്ലാം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഉറങ്ങരുത് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ വൈകുന്നേരം ഉറങ്ങുന്നതിലൂടെ നമുക്ക് രാത്രി ഉറക്കം വരുന്നതിൽ അല്പം തടസ്സമുണ്ടാവാറുണ്ട്, അതുപോലെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അടുത്തതാണ് ഭക്ഷണം തുറന്നു വയ്ക്കുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമല്ല, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണമോ വെള്ളമോ തുറന്നു വയ്ക്കുന്നത് വാസ്തുശാസ്ത്രപ്രകാരം നല്ലതല്ല എന്നാണ് പറയുന്നത്. കാരണം സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യനിൽ നിന്ന് നെഗറ്റീവ് എനർജി ഭക്ഷണത്തിലും വെള്ളത്തിലും ആഗിരണം ചെയ്യപ്പെടുന്നു എന്നാണ് വാസ്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണം കഴിക്കുന്നത് നമ്മളിൽ അസുഖങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്.